കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ ആക്ച്വേറ്റേഴ്സിൽ ഡിസ്പ്ലേസ് ആണ് നമ്മൾ കണ്ടത്, പല ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ആക്ച്വേറ്റർ ആയിരുന്നു. ഇനി അടുത്ത് വേറൊരു ടൈപ്പ് വരുന്നതാണ് മോട്ടോഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റിലേസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി ഓഫ് ആക്ച്വേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൽ ആദ്യം മോട്ടോഴ്സ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടോഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പം മോട്ടോഴ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും സാധനങ്ങൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ മോട്ടോഴ്സ് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ലീനിയർ മോഷനെ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് റൊട്ടേഷണൽ മോഷനായിട്ട് മോട്ടർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് എന്ത് ടൈപ്പ് മോട്ടർ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അതിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, ടോർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തിട്ടാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മോട്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹോം സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മോട്ടോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ മോട്ടോഴ്സ് ഏത് തന്നെയാണെങ്കിലും നമുക്ക് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതുപോലെ തന്നെ പല ആർ പി എംസിൽ പല സ്പീഡിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഒരു സ്മോൾ ആംഗിൾ എലോൺ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ പല രീതിയിലുള്ള മോട്ടോർ റൊട്ടേഷൻസ് പോസിബിളാണ്. ഇനി ഈ മോട്ടോഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ടൈപ്പ് മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പൾസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്പെസിഫിക് ടൈമിൽ ഇത്ര ഇത് അതായത് ഇത്ര ഡിഗ്രി അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ റൊട്ടേഷൻ ആയിരിക്കും അതിന് വരുന്നത്. അതാണ് ഡിസ്ക്രീറ്റ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും മോട്ടറിൻ്റെ ഷാഫ്റ്റ് സ്റ്റെപ്സായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഡിസ്ക്രീറ്റ് മൂവ്മെൻറ്റ്സിനെയും നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പ്രിൻറ്റേഴ്സ്, പ്ലോട്ടേഴ്സ്, ഹൈ എൻഡ് ഓഫീസ് എക്യുപ്മെൻറ്റ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഫാക്സ് മെഷീൻസ്, ഓട്ടോമാറ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ഇതിനെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിവൈസുകളിലെല്ലാം നമുക്കിവിടെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല റോബോട്ടിക്സിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഡിവൈസാണ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഈ സ്റ്റെപ്പർ മോട്ടറിന് ഉണ്ട്. ഇതിൻ്റെ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഈ സെൻറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞ ഫിക്സഡ് പോർഷനാണ്. ഇത് നമുക്ക് മൂവ്മെൻറ്റ് പോർഷനായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാഫ്റ്റും. ഇത് ഇങ്ങനെ 5 പോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ഷൻ മെറ്റീരിയൽ വൈൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് പോർഷൻസ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ഈ ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും, ഓക്കെ, ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 15 ഡിഗ്രി ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും ഈ എ ബി സി ഡി നമ്മൾ ഈ ഒരു നെയിമിംഗ് കൊടുത്തിരിക്കുന്ന ആ പോൾസ് എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഡയറക്ഷനിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോളിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എനർജൈസേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും ടെൻഡൻസി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ എ പോൾ എന്ന് പറയുന്നത് ഈ വണ്ണിന് നേരെ വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ, അതായത് ആ എനർജൈസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടൈം കൊണ്ട് ഈ എ നേരെ ഈ വണ്ണിന് നേരെ ഇതുപോലെ വരും. ബിയും സിക്സും നേരിട്ട് വന്നേക്കുന്ന പോലെ തന്നെ ഇത് നേരെ ഇവിടേക്ക് വരും. അപ്പോൾ ഇത് തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോഴാണ് ആ ഒരു സ്റ്റെപ്പ് മൂവ്മെൻ്റ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര മൂവ്മെൻ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിവിടെ ഇലക്ട്രിക്കൽ പൾസ് അപ്ലൈ ചെയ്ത് ഇവിടെ നമ്മൾ എനർജി
പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പർ മോട്ടോഴ്സിനെ നമ്മൾ 8051 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐ സി യൂസ് ചെയ്യുന്നുണ്ട്. ULN 2003 എന്ന് പറയുന്ന ഒരു ഐ സി, ഡ്രൈവർ ഐ സി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 8051 പോർട്ട് 1 വഴിയാണ് നമ്മൾ ULN 2003 എന്ന് പറയുന്ന ഐ സി കണക്ട് ചെയ്യുന്നത്. ആ കണക്ഷനിൽ നിന്നുള്ള ഔട്ടാണ് നമ്മൾ നേരെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ കോയിൽസിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ A, B, A bar, B bar ഇങ്ങനെ 4 ഔട്ട്പുട്ട്സാണ് വരുന്നത്. ഈ 4 ഔട്ട്പുട്ട്സ് നമ്മൾ ഇതിൻ്റെ ഈ പോൾസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് മോട്ടോഴ്സാണ് DC മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ DC കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന മോട്ടറാണ് DC മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റെപ്പർ മോട്ടറല്ല, അനലോഗ് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടറാണ്. അതും അതിൽ നമുക്ക് കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആവശ്യമായിട്ട് വരുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ DC മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് DC മോട്ടോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് വേണമെങ്കിലും പോസിബിളാണ്. സോ റോബോട്ടിക്സിലും നമ്മൾ ഒരുപാട് DC മോട്ടോഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ DC മോട്ടോഴ്സിന് രണ്ട് ബേസിക് പാർട്സ് ആണുള്ളത്. റൊട്ടേറ്റിംഗ് പാർട്ടുണ്ട്, അതിനെ നമ്മൾ ആർമേച്ചർ എന്ന് പറയും. സ്റ്റേഷനറി പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയും. ഈ സ്റ്റേറ്ററിനാണ് കോയിൽസ് ഓഫ് വയർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫീൽഡ് കോയിൽസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ സ്റ്റേറ്ററിൽ ആ കോയിൽസ് ഉണ്ടായിരിക്കും. ആർമേച്ചർ ഈസ് മെയ്ഡ് ഓഫ് കോയിൽസ് ഓഫ് വയർ റാപ്ഡ് അറൌണ്ട് ദ കോർ ആൻഡ് ദ കോർ ഹാസ് ആൻ എക്സ്റ്റെൻഡഡ് ഷാഫ്റ്റ് ദാറ്റ് റൊട്ടേറ്റ്സ് ഓൺ ബിയറിങ്സ്. അപ്പോൾ ആർമേച്ചറിലും ഇതുപോലെ കോയിൽസ് ഓഫ് വയർ റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും കോറിന് ചുറ്റുമായിട്ട്. ദെൻ ആ കോറിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഷാഫ്റ്റ് ഉണ്ട്. അതിനെയാണ് ബിയറിങ്സ് യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓരോ കോയിലിൻ്റെയും ആർമേച്ചറിനകത്തുള്ള ഓരോ കോയിലിൻ്റെയും എൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ ആർമേച്ചറിൽ ടെർമിനേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദി ആർമേച്ചർ. ആർമേച്ചറിൻ്റെ ഒരു എൻഡിൽ അതിൻ്റെ എൻഡിങ് ആയിട്ടാണ് വരുന്നത്. ഓരോ കോയിൽ ഓഫ് വയറും എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ടെർമിനേഷൻ പോയിൻറ്സിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ബ്രഷസ് യൂസ് ചെയ്തിട്ട് അവിടെ ബ്രഷസ് വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഇലക്ട്രിക്കൽ കറണ്ട്, സ്റ്റേഷനറി പാർട്ടിലേക്ക് ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഒരു മെഷീനിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്. ഇനി DC മോട്ടോഴ്സിൽ പൊളാരിസേഷൻ യൂസ് ചെയ്യുന്നില്ല. പൊളാരിറ്റീസ് യൂസ് ചെയ്തിട്ടല്ല അതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ്സ് പവർ സപ്ലൈ വോൾട്ടേജ് ക്യാൻ ബി റിവേഴ്സ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ സപ്ലൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ റിവേഴ്സ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റെപ്പർ മോട്ടറിലൊക്കെ നമ്മൾ പൊളാരിറ്റി വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു എനർജൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് പവർ സപ്ലൈ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ DC മോട്ടറിനകത്ത് പവർ സപ്ലൈ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി DC മോട്ടോഴ്സിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സ്പീഡ് വേരീസ് വിത്ത് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള പ്രൊവിഷൻ DC മോട്ടോഴ്സിൽ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കൺട്രോളാണ് ആ ഒരു ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്പീഡ് വേരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ നമ്മൾ പൾസ് വിത്ത് മോഡുലേഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത് മോട്ടോർ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടോർക്ക് വേരീസ് വിത്ത് കറണ്ട്. കറണ്ടിനനുസരിച്ച് ടോർക്കിൽ വേരിയേഷൻ വരും. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ, മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ എത്രത്തോളം ഫോഴ്സ്, റൊട്ടേഷൻ ഫോഴ്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കറണ്ടിനനുസരിച്ച് ആ ടോർക്കിൽ വ്യത്യാസം ഉണ്ടാവും DC മോട്ടോറിൻ്റെ കേസിൽ. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിവേഴ്സൽ ഓഫ് പൊളാരിറ്റി ഓഫ് ദി സപ്ലൈ വോൾട്ടേജ് കോസസ് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ പോളറൈസ്ഡ് ആണ് DC മോട്ടോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പവർ സപ്ലൈ തിരിച്ച് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പവർ സപ്ലൈ വോൾട്ടേജ് തിരിച്ച് പൊളാരിറ്റി തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷനും DC മോട്ടോഴ്സിൽ ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു പ്രൊവിഷനാണ് എച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ എച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടറിനെ, ഏത് മോട്ടറിനെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിവൈസാണ്
എച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നാല് സ്വിച്ചിങ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്, S1, S2, S3, S4. ഇങ്ങനെ നാല് സ്വിച്ചിങ് എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ചിങ് എലമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ ഒരു മോട്ടർ ക്രോസ് ബാർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോട്ടർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കേണ്ട സമയത്ത് ഓൾ ദ സ്വിച്ചസ് ആർ ടു ബി കെപ്റ്റ് ഓപ്പൺ, നോട്ട് എക്സ്പെക്റ്റഡ് ടു റൊട്ടേറ്റ്. അതായത് നമുക്ക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നാല് സ്വിച്ചുകളും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇനി ഈ മോട്ടറിനെ ക്ലോക്ക് വൈസ് ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ ഈ S1ഉം S4ഉം ക്ലോസ് ചെയ്യും. ഈ രണ്ട് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇതുപോലേക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പോസിബിൾ ആകും. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ S2നെയും S3യും ആയിരിക്കും ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സ്വിച്ചസിൻ്റെ ക്ലോസിങ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അതേസമയം ഈ S1ഉം S2ഉം ഒരുമിച്ച് ക്ലോസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ S3യും S4ഉം ഒരുമിച്ച് ക്ലോസ് ആവാനും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോട്ടർ ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അലോ ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ നമ്മുടെ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാറുള്ള ഒരു ആക്ച്വേറ്റർ ഡിവൈസാണ്. ഈ എച്ച് ബ്രിഡ്ജ് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ICയാണ് L293D എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ 8051 പോർട്ട് 1ഉമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു എനേബിൾ സിഗ്നൽ വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് പോർട്ട്സ് നേരെ DC മോട്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിങ് വരുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് മോട്ടോഴ്സ്, ഇത്രയും ടൈപ്പ് ഓഫ് മോട്ടോഴ്സൊക്കെയാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ആക്ച്വേറ്റേഴ്സാണ് ഓപ്റ്റോ കപ്ലേഴ്സ് ഓർ ഓപ്റ്റോ ഐസൊലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് യൂസസ് ആൻ ഒപ്റ്റിക്കൽ ട്രാൻസ്മിഷൻ പാത്ത് ടു ട്രാൻസ്ഫർ എ സിഗ്നൽ ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഓഫ് എ സർക്യൂട്ട് വൈൽ കീപ്പിംഗ് ദം ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ ട്രാൻസ്മിഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ സർക്യൂട്ടിനകത്തുള്ള എലമെൻറ്റ്സിനിടയ്ക്ക് നമ്മൾ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ട്രാൻസ്മിഷൻ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവൈസസാണ് ഒപ്റ്റോ കപ്ലേഴ്സ് ഓർ ഒപ്റ്റോ ഐസൊലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അതായത് ഇതിനകത്തൊരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും, രണ്ട് ഒപ്റ്റിക്കൽ ടൈപ്പായിരിക്കും. ഇപ്പോൾ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസെനൈഡ് എൽ ഇ ഡീസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ റിസീവറായിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ ട്രാൻസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഫോട്ടോ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ലൈറ്റ് ട്രിഗേർഡ് ഡയാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒരൊറ്റ ഡിവൈസാണ് ഒപ്റ്റോ കപ്ലേഴ്സ് ഓർ ഒപ്റ്റോ ഐസൊലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഇൻസുലേറ്റർ ബാരിയർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ബ്ലോക്സ് എനി ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ ദ ടു. ഇത് രണ്ടും തമ്മിലുള്ള ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇൻസുലേറ്റർ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ് ക്യാൻ അലോ ദ പാസേജ് ഓഫ് ലൈറ്റ്. പക്ഷേ ഇതുവഴി നമ്മൾ ലൈറ്റ് പാസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ലൈറ്റ് സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു LED യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ഇതിൻ്റെ ഈ 8051ഉമായിട്ടുള്ള ഇൻ്റർഫേസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒപ്റ്റോ കപ്ലർ, അത് പോർട്ട് 1ലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നേരെ ഒരു കറണ്ട് ഡ്രൈവറിലേക്കാണ് കണക്റ്റ് ചെയ്തിട്ട് മോട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം DC മോട്ടർ കണക്റ്റഡ് വിത്ത് ടു 8051 ത്രൂ എ കറണ്ട് ഡ്രൈവർ ആൻഡ് ആൻ ഒപ്റ്റോ കപ്ലർ. ഇവിടെയാണ് ഇതാണ് ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രൈവറാണ് ULN എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡ്രൈവർ IC. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒപ്റ്റോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഒപ്റ്റോ കപ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ആക്ച്വേറ്റേഴ്സാണ് റിലേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ചില സർക്യൂട്ട്സിലൊക്കെ ആണെങ്കിൽ
ചില സ്വിച്ചുകളെ ഓട്ടോമാറ്റിക്കലി മാനുവൽ കൺട്രോൾ ഇല്ലാതെ തന്നെ സ്വിച്ചുകളെ ഓണും ഓഫും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ റിലേസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ റിലേസ് ക്യാൻ ബി യൂസ് ടു കണക്ട് ആൻഡ് ഡിസ്കണക്ട് ബിറ്റ്വീൻ പോയിൻറ്സ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് പോയിൻറ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാനും ഡിസ്കണക്ട് ചെയ്യാനും ഇലക്ട്രിക്കൽ കൺട്രോൾ ലോജിക് യൂസ് ചെയ്ത് മാനുവൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റിലേസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് വൺ സർക്യൂട്ട് ടു സ്വിച്ച് എ സെക്കൻഡ് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു സർക്യൂട്ടിലേക്ക് പോകാനൊക്കെ നമ്മൾ റിലേസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് റിലേസ് മെയിനായിട്ട് മൂന്ന് ടൈപ്പുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ആണ്. ഈ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ആണ് ഏറ്റവും പഴയ ഏർലിയസ്റ്റ് ടൈം മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേസ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴി ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ കൺവേർട്ട് ചെയ്ത് ഒരു മെക്കാനിക്കൽ ഫോഴ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ ഫോഴ്സാണ് അവിടെ സ്വിച്ചിനെ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിലേയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ പാർട്സൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആർമേച്ചറുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർഷനുണ്ട്, യോക്കുണ്ട്, ഇത് തമ്മിലുള്ള എയർ ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്, ഒരു കോയിൽ സപ്ലൈ വോൾട്ടേജ്. ഇവിടെയാണ് നമ്മൾ എനർജി കൊടുക്കുന്നത്. എനർജൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ കുറച്ച് പ്ലേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവബിൾ കോണ്ടാക്റ്റ് ഉണ്ട്, പിന്നെ രണ്ടെണ്ണം ഫിക്സഡ് കോണ്ടാക്ട്സ് ആണ്. ഈ ഫിക്സഡ് കോണ്ടാക്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള ഇതുണ്ട്, നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്ന പോർഷനും ഉണ്ട്. ഈ സ്വിച്ചുകളാണ് നമ്മൾ വെച്ചിട്ട് റിലേസ് നമ്മൾ എനേബിൾ ചെയ്യിപ്പിക്കുന്നത്. സോ ദെർ ഈസ് എ കോയിൽ വൗണ്ട് അറൌണ്ട് എ പെർമിയബിൾ അയൺ കോർ. ഇവിടെ നമ്മളൊരു അയൺ കോറിൽ കോയിൽ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡെന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അതിനെയാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു എൻഡിനെ യോക്ക് എന്ന് പറയുന്നു. വൈൽ ദ അതർ എൻഡ് ഈസ് ഫ്രീ ആൻഡ് സ്പ്രിംഗ് ലോഡഡ്. ഇവിടെ അതിനെ സ്പ്രിംഗ് ലോഡ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. അല്ല, അത് ഈ പോർഷനാണ്. ഈ ഒരു പോർഷനെ നമ്മൾ ആർമേച്ചറായിട്ട് പറയുന്നു. ദെൻ ആർമേച്ചർ ഈസ് ഹിഞ്ച്ഡ് ടു ദ യോക്ക്. ആർമേച്ചർ യോക്കിലേക്ക് ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് ചെയ്യുന്നത്. പിന്നെ ദെൻ അതിനെ തന്നെ നമ്മൾ മെക്കാനിക്കലി മൂവിങ് കോണ്ടാക്ട്സുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. വെൻ ദ കോയിൽ ഈസ് ഡീ എനർജൈസ്ഡ് ദർ ഈസ് ആൻ എയർ ഗ്യാപ്പ് ഇൻ ദി മാഗ്നറ്റിക് സർക്യൂട്ട്. നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത് ഇവിടെ ഒരു എയർ ഗ്യാപ്പ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇൻ ദിസ് കണ്ടീഷൻ വൺ ഓഫ് ദ ടു സെറ്റ്സ് ഓഫ് കോണ്ടാക്ട്സ് ഇൻ ദ റിലേ ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ അതർ സെറ്റ് ഈസ് ഓപ്പൺ. ഈ ഒരു എയർ ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സെറ്റ് ഓഫ് കോണ്ടാക്ട്സ് വരുന്നതിനകത്ത് ഒരു കോണ്ടാക്ട് ക്ലോസ്ഡ് ആയിരിക്കും, ഒരു കോണ്ടാക്ട് ഓപ്പൺ ആയിട്ടും നിൽക്കും. സോ അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ടൈപ്സ് ഇങ്ങനെയാണ് വരുന്നത്. കോണ്ടാക്ട് ടിപ്സ് തമ്മിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ അത് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സ് എന്ന് പറയും. അതായത് കുറച്ച് സ്പേസ് ഇട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്സ് ആണ് നമുക്ക് റിലേസിനകത്ത് വരുന്നത്. സോ കോണ്ടാക്ട്സ് വിച്ച് ആർ ഓപ്പൺ വെൻ ദ കോയിൽ ഈസ് ഡീ എനർജൈസ്ഡ് ആർ കോൾഡ് നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ്. സിമിലർ ടു ദിസ് ദർ ആർ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സ് ഓൾസോ. ദെർ ക്യാൻ ബി മെനി എൻ സി ആൻഡ് മെനി എൻ ഒ കോണ്ടാക്ട്സ്. അപ്പോൾ ഒരു റിലേക്കകത്ത് തന്നെ ഒന്നിലധികം എൻ സീസും എൻ ഒസും വരാം. വെൻ എ കോണ്ടാക്ട് ക്ലോസസ് ദ കോണ്ടാക്ട് ഈസ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് വെൻ ഓപ്പൺ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് സ്വിച്ച് ഓണും ഓഫും നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിലേ ആണ് കോണ്ടാക്ട് ടൈപ്സ് എന്ന് പറയുന്നത്. ഈ കോണ്ടാക്ട് ടൈപ്പിൽ ഈ പറയുന്നത് പോലെ ആണ് ഇതിൻ്റെ ഒരു ടൈപ്പുകൾ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും സ്വിച്ച് പോലെ തന്നെയാണ്, നോർമലി ഓപ്പൺ ഉണ്ട്, നോർമലി ക്ലോസ്ഡ് ഉണ്ട്. ഇതിനെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനർജൈസേഷൻ ആൻഡ് ഡി എനർജൈസേഷൻ ഓഫ് എ റിലേ ക്യാൻ ഓപ്പൺ ഓർ ക്ലോസ് വൺ ഓർ മോർ സ്വിച്ച് കോണ്ടാക്ട്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നോ അതിലധികമോ സ്വിച്ച് കോണ്ടാക്ട്സ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് റിലേക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് കോണ്ടാക്ട് മേ ബി റെഫേർഡ് ടു ആസ് എ പോൾ. ഓരോ കോണ്ടാക്ടിനെയും നമ്മൾ പോൾ എന്നാണ് പറയുന്നത്. മെനി ഓഫ് ദീസ് കോണ്ടാക്ട്സ് ഓർ പോൾസ് ക്യാൻ ബി കണക്റ്റഡ് ഓർ ത്രോൺ ടുഗദർ ആൻഡ് ദിസ് ഗീവ്സ് റൈസ് ടു ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോണ്ടാക്ട് ടൈപ്സ്. അതായത്
ഇവിടെ നമ്മൾ പല ടൈപ്പ് ഓഫ് പോൾസ് ആ പോൾസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനും അല്ലെങ്കിൽ അതായത് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ പല രീതിയിലാണ് പറയുന്നത്. എസ് പി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരൊറ്റ സ്വിച്ചേ വരുന്നുള്ളൂ, ഒരൊറ്റ പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോർമലി ഓപ്പൺ കണക്ഷൻ ആയിരിക്കും, നോർമലി ക്ലോസ് കണക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അതാണ് എസ് പി എസ് ടിയിൽ വരുന്നത്, സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ പോളെ വരുന്നുള്ളൂ. ദെൻ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ പോള് സിംഗിൾ ത്രോ ആണ് വരുന്നത്. അപ്പം ഡ്യുവൽ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുമ്പോഴത്തേനും ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ടൈപ്പാണ് ഡ്യുവൽ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എസ് പി ഡി ടി ആണ്, അതായത് സിംഗിൾ പോളും ഡ്യുവൽ ത്രോയും ആണ്. അപ്പോൾ ഒരു പോൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്വിച്ചിനെയും ഓപ്പൺ ഓർ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പാണ് വരുന്നത്. അടുത്ത ഡി പി ഡി ടി എന്ന് പറയുമ്പോഴത്തേനും ഡ്യുവൽ പോൾ ഡ്യുവൽ ത്രോ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് പോള് നമുക്ക് വരുന്നുണ്ട്. ഈ രണ്ട് പോള് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേ ആണ് കോണ്ടാക്ട് ടൈപ്സ് എന്നറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിലേ ആണ് സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാർജ് ഫിസിക്കൽ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിയർ ഔട്ട് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് റിലേസ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് സെമി കണ്ടക്ടർ സ്വിച്ചിങ് എലമെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ തൈറിസ്റ്റേഴ്സ് ട്രയാക്സ് ഡയോഡ്സ് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മളവിടെ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ആർ സ്മോളർ നോയിസ്ലെസ് ബൗൺസ് ഫ്രീ ആൻഡ് മോർ റിലേബിൾ. ഇതൊക്കെയാണ് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് മൂന്ന് ടൈപ്പ് ഓഫ് റിലേസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇത്രയും നമ്മൾ പഠിച്ചത് പല ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചാണ്. സെൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നു, ആക്ച്വേറ്റേഴ്സ് നമ്മൾ ഔട്ട്പുട്ട് ആക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടൊന്ന് ഓർത്ത് വച്ചേക്കുക.